ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. ഇതൊരു ഫുൾ ചിക്കൻ റെസിപ്പിയാണ്. അപ്പോൾ ഫുൾ ചിക്കനൊക്കെ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ചിക്കൻ്റെ ഉൾഭാഗം വേവാത്തൊരു പ്രശ്നം വരും. അപ്പോൾ അത് കുക്കറിലാണ് ഈ ഒരു ചിക്കൻ വേവിക്കുന്നത്. അപ്പോൾ ആ ഒരു പ്രോബ്ലം ഉണ്ടാവില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ എപ്പോഴും ചെറിയ ചിക്കൻ എടുക്കുന്നതായിരിക്കും നല്ലത്. ടേസ്റ്റും ഒക്കെ ഉള്ളിലേക്ക് മസാലയൊക്കെ പിടിക്കാനൊക്കെ അതായിരിക്കും നല്ലത്. എന്നിട്ട് നല്ല പോലെ കഴുകി വെള്ളമൊക്കെ വാർത്തെടുത്തതാണ്. ഇത് നന്നായിട്ട് തന്നെ ഇതുപോലെ ഒന്ന് വരഞ്ഞു കൊടുക്കുക. എല്ലാ ഭാഗത്തേക്കും ആ ചിക്കൻ്റെ ഭാഗത്തേക്കൊക്കെ മസാല പിടിക്കാനായിട്ട് എല്ലാ ഭാഗവും ഇതേപോലെ ഒന്ന് വരഞ്ഞു കൊടുക്കുക. ചിക്കൻ്റെ ഉൾഭാഗമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം. ഇതിവിടെ മുഴുവനായിട്ടും വരഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു ബൗളിലേക്ക് ഇതിലേക്കുള്ള മസാല ഒന്ന് റെഡിയാക്കാം. അതിനായിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് 1 ടേബിൾ സ്പൂണോളം, മല്ലിപ്പൊടി 2 ടേബിൾ സ്പൂണ്, കാശ്മീരി മുളക് പൊടി 1/2 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 2 ടേബിൾ സ്പൂണ്, ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ്, 1/2 ടീസ്പൂൺ ഗരം മസാല, 2 ടേബിൾ സ്പൂണോളം നല്ല കട്ടിയായിട്ട് പുളി കുറവുള്ള തൈര്, 2 ടേബിൾ സ്പൂണ് ചെറുനാരങ്ങയുടെ നീര് അല്ലെങ്കിൽ വിനാഗിരി, പിന്നെ 1 ടീസ്പൂണ് കുരുമുളക് പൊടി. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് ഉപ്പും പുളിയും എരിവൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക. ഈ ചിക്കനിലേക്ക് നന്നായിട്ട് തന്നെ ഇതൊന്ന് മസാല തേച്ച് കൊടുക്കുക. അപ്പോൾ കൈകൊണ്ട് തന്നെ തേച്ച് അതിൻ്റെ ആ ഒരു എല്ലാ ഭാഗത്തേക്കും നന്നായിട്ട് തന്നെ ഒന്ന് തേച്ച് കൊടുക്കണം. അപ്പോൾ വരഞ്ഞു കൊടുത്ത ഭാഗത്തൊക്കെ കൈകൊണ്ട് നന്നായിട്ട് അതിൻ്റെ അകത്തേക്കൊക്കെ ഒന്ന് മസാല തേച്ച് കൊടുക്കണം. എങ്കിൽ അതിൻ്റെ ഉള്ളിലേക്കൊക്കെ ഒന്ന് മസാല പിടിക്കാനായിട്ട്. ഇനി ഇത് ചുരുങ്ങിയത് 1 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിലൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. അപ്പോൾ ഫ്രീസറിലല്ല, താഴത്തെ തട്ടിൽ തന്നെ വെക്കുക. അപ്പോൾ ഓവർ നൈറ്റ് രാത്രി മുഴുവനായിട്ട് രാത്രിയൊക്കെ തലേ ദിവസം മാരിനേറ്റ് ചെയ്തിട്ട് പിറ്റേ ദിവസം ഉണ്ടാക്കുകയാണെങ്കിൽ ഒന്നുകൂടെ ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ ആ മസാലയൊക്കെ നന്നായിട്ട് തന്നെ പിടിക്കും. ഞാനിപ്പോൾ 1-2 മണിക്കൂർ ഇത് ഫ്രിഡ്ജിലൊന്ന് വെക്കുകയാണ്. ഇപ്പോൾ ഏകദേശം 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഒരു ടൂത്ത് പിക്ക് ഉപയോഗിച്ചിട്ട് ഈ ഒരു കാലിൻ്റെ ഭാഗം ഇതുപോലെ ഒന്ന് കുത്തിക്കൊടുക്കാം. അപ്പോൾ ആ ഒരു വെന്ത് വരുമ്പോൾ കാല് വിട്ടു പോരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ 2 സൈഡിലും ഇതേപോലെ തന്നെ ഒന്ന് ചെയ്യാം. ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ഒരു കുക്കറിലാണ് നമ്മൾ ചിക്കൻ വേവിക്കുന്നത്. അതിന് ചൂടായ കുക്കറിലേക്ക് 2 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ചിക്കൻ മാരിനേറ്റ് ചെയ്ത ചിക്കൻ അതിലേക്ക് വെക്കാം. എന്നിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ 1-2 മിനിറ്റ് നേരം വേവിച്ചതിന് ശേഷം 15 മിനിറ്റ് നേരം ലോ ഫ്ലെയിമിലാണ് വെക്കേണ്ടത്. അപ്പോൾ 2 ടേബിൾ സ്പൂണ് എണ്ണ മതിയാവും, കാരണം അതിൻ്റെ ചിക്കനിൻ്റെ അടിയിൽ പിടിക്കാതിരിക്കാനാണ് എണ്ണ ചേർക്കുന്നത്. ഇനി ഇത് അടച്ചിട്ട് 2 മിനിറ്റ് നേരം ഒരു മീഡിയം ഫ്ലെയിമിലും അതിനുശേഷം ലോ ഫ്ലെയിമിൽ 15 മിനിറ്റ് നേരം കൂടിയും വേവിക്കണം. എന്നിട്ട് അതിൻ്റെ എയറൊക്കെ പോയതിന് ശേഷം മാത്രം തുറന്നാൽ മതി. ഇപ്പോൾ 1 കിലോ ചിക്കനൊക്കെ ആണെങ്കിൽ 3-4 ലിറ്ററിൻ്റെ കുക്കർ മതിയാവും. അപ്പോൾ വലിയ ചിക്കൻ ആണെങ്കിൽ കൂടുതൽ വലിയ കുക്കർ എടുക്കുക. അതുപോലെ 15 മിനിറ്റ് എന്നുള്ളത് 18-20 മിനിറ്റ് ഒക്കെ വേണ്ടി വരും വേവാൻ. 15 മിനിറ്റിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് അതിൻ്റെ എയറൊക്കെ പോയതിന് ശേഷമാണ് ഇത് തുറന്നിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ചിക്കന് വെന്ത് വന്നിട്ടുണ്ട് നന്നായിട്ട് തന്നെ. അതിനകത്ത് വെള്ളമൊക്കെ കാണാം. ചിക്കൻ 95% വെന്തിട്ടുണ്ട്. ഇനി അതിൻ്റെ പുറം ഭാഗം ഒന്ന് ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ട് 1 സോസ് പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി 1 മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് എല്ലാ ഭാഗവും തിരിച്ചു മറിച്ചിട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്യണം. അപ്പോൾ ഓൾറെഡി ചിക്കൻ വെന്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് പുറം ഭാഗം ഒന്ന് ഫ്രൈ ആക്കി എടുത്താൽ മതി. ഇതുപോലെ തിരിച്ചു മറിച്ചിട്ടിട്ട് എല്ലാ ഭാഗവും ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. ചിക്കൻ്റെ എല്ലാ ഭാഗവും ഒന്ന് ഫ്രൈ ആക്കിയിട്ടുണ്ട്. ഇനി ഇത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ചിക്കൻ പൊരിച്ച അതേ എണ്ണയിലേക്ക് 1 വലിയ സവാളയാണ് ചെറുതായി കട്ട് ചെയ്തതാണ്. അപ്പോൾ ചെറിയ സവാളയാണെങ്കിൽ 2 എണ്ണം എടുക്കാം. അത് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. സവാള ഒരുപാട് അങ്ങ് വഴന്ന് വരേണ്ട ആവശ്യമില്ല. ചെറുതായിട്ടൊന്ന് വഴന്ന് വരുമ്പോൾ അതിലേക്ക് 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ്,
പിന്നെ ഒരു ക്യാപ്സിക്കം, ഒരു മീഡിയം സൈസിലുള്ള ക്യാപ്സിക്കാണ്, അത് ക്യൂബ്സാക്കി കട്ട് ചെയ്തിട്ട് അതുകൂടി ഒന്ന് ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ക്യാപ്സിക്കം ഒരുപാട് അങ്ങ് വഴറ്റേണ്ട ആവശ്യമില്ല. ക്യാപ്സിക്കം ചെറുതായിട്ടൊന്ന് അങ്ങ് വഴന്ന് വരുമ്പോൾ ഇതിലേക്ക് അര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ്, 1 ടീസ്പൂൺ സോയാ സോസ്, ഇതെല്ലാം ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് അങ്ങ് മിക്സ് ചെയ്യാം. ജസ്റ്റ് 1 മിനിറ്റ് നേരം ഒരു മീഡിയം ലോ ഫ്ലെയിമിൽ വെച്ച് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യാം. ഇനി പൊരിച്ചു വെച്ചിരിക്കുന്ന ചിക്കന് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഈ ഒരു മസാല ആ ചിക്കനിലേക്ക് നന്നായിട്ട് തന്നെ ഒന്ന് കോട്ട് ചെയ്യാം. ചിക്കനിലേക്ക് മസാല ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഫുൾ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ജസ്റ്റ് ഒരു 20 മിനിറ്റിനകം നമുക്കിത് റെഡിയാക്കാൻ പറ്റും. അപ്പോൾ കുക്കറിൽ ആയതുകൊണ്ട് തന്നെ നന്നായിട്ട് ഉൾഭാഗമൊക്കെ നല്ല വെന്തിട്ടുണ്ട്, പുറം ഭാഗം നല്ല ഫ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. റെസിപ്പി ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ ഫ്രണ്ട്സിനും ഫാമിലീസിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യുക. പുതിയ വീഡിയോസിനായി സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ടാവും, അതിൽ ഓൾ വേണം ക്ലിക്ക് ചെയ്യാൻ. എങ്കിൽ വീഡിയോസൊക്കെ ഇടുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. താങ്ക് യു. താങ്ക്സ് ഫോർ വാച്ചിങ്.